ഈ പേരണ്ടങ്ങൾ ഇതിന്റെ ഹൗസ് വാമിംഗ് ആണ് നമ്മൾ പറയും കുടിയിരിക്കൽ സംഭവം വേഗുന്നാര പരിപാടിയാണ് അത്യാവശ്യം ആൾക്കാർ വരുന്ന പരിപാടി തന്നെയാണ് ഞാൻ അവിടെ ഒരു 3 മണി നേരത്തെ എത്തിയപ്പോൾ നേരെ കിച്ചൺ കാണാൻ പോയി അവിടുത്തെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ കണ്ട് ഇങ്ങനെ മതിമറന്ന് ആസ്വദിച്ച് നിൽക്കായിരുന്നു ഞാൻ മാത്രമല്ല എൻ്റെ ഇപ്പം രണ്ട് കുരിപ്പനും തുരപ്പനും പറഞ്ഞ പോലെ 2 എണ്ണം ഉണ്ട് കണ്ടമാനം ഇറച്ചി ഒന്നായിട്ട് മസാല അടിച്ചുകൊണ്ട് ചെമ്പിൽ ഇങ്ങനെ സുഖനിദ്രയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് എണ്ണയിലിട്ട് ഇങ്ങനെ ചിക്കനും വറക്കുന്നുണ്ട് ബീഫും വറക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് പൊറോട്ട ഇങ്ങനെ അടിക്കുന്നുണ്ട് ചെമ്പിൽ ഇവിടെ ബിരിയാണി ഇങ്ങനെ ദമ്മിട്ട് വെച്ചിട്ടുണ്ട് എത്ര ചെമ്പാണോ എന്തോ ബീഫ് കൊണ്ടാട്ടത്തിനുള്ള ബീഫാണ് പൊരിഞ്ഞ് കൊട്ടയൊക്കെ ഇട്ടത് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഫുഡാണല്ലോ പ്രാധാന്യം അപ്പം അതിൻ്റെ സമ്മറൈസിംഗ് അനലൈസിംഗ് ക്ലാസിഫിക്കേഷൻ അതിൻ്റെ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ ഈ ഹൗസ് വാമിംഗിന് എ മുതൽ ഇസഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഭയങ്കര അച്ഛനമ്പലം തണ്ടേക്കാട് ഭാഗത്തുള്ള NKP കോഹിനൂർ കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് പറഞ്ഞ ടീമിന് കീഴിലാണ് മക്കളെ ചില്ലറ ടീം എന്നല്ലോ ഓലെ കുറിച്ച് ഞാൻ പറഞ്ഞതാ ഇവിടെ നിൽക്കുന്നത് താത്ത മാങ്ങ ഇങ്ങനെ അരിണ് ചെഞ്ച മാങ്ങ എന്നാ തോന്നുന്നത് നമ്മൾ അമീനി നവകുടുംബത്തിൽ നോക്കി വെള്ളാർക്ക് ഇങ്ങനെ നിൽക്കുന്നത് ബട്ടർ ചിക്കനുള്ള ഗ്രേവിയോട് ചെമ്പിൽ കിടന്ന് ഇങ്ങനെ പുളകിതം കൊള്ളുമ്പോൾ ബീഫ് കൊണ്ടാട്ടം റെഡി ആയി ചെമ്പിൽ അവിടെ കൽക്കണ്ട കെന്നായിട്ട് നിൽക്കുന്നുണ്ട് ഏതാ നിർത്തും ഇത് കുഞ്ഞാമതാക്കും അത് ഷർഫുദ്ദീൻ ആക്കും ഇത് പിന്നെ ഇർഷാദാക്ക കോഹിനൂർ കാറ്ററിംഗ് ഇവന്റ്സിന് മൊയലാളി ഇവലെ കാറ്ററിംഗ് ഇവന്റ്സിന് കീഴിൽ 4000-5000 ആൾക്കാർ പരിപാടി നടത്തിയിട്ടുണ്ടെങ്കിലും യാതൊരു രീതിയിലും കൺജസ്റ്റഡ് ആവാതെ വളരെ ഡീലിങ്ങോട് കൂടി കൺട്രോളിംഗ് പ്ലാനിംഗ് സ്റ്റാഫിംഗ് ഓർഗനൈസിംഗ് ലീഡർഷിപ്പും കോർഡിനേഷനും ഒക്കെ പാടെ സകല മാനേജ്മെന്റ് ഫംഗ്ഷൻസും ഒത്തു ചേർന്നാണ് നടപ്പിലാക്കപ്പെടുന്നത് അമീനി ബിരിയാണി ചെമ്പൊക്കെ അവിടെ കണ്ടിട്ട് ഓന് പള്ളയെ വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞെടുക്കണം ഓലെ പൊറോട്ട അങ്ങനെ ചുട്ടോട്ടല്ലേ നമുക്ക് പെരന്റെ ഉള്ളൊന്ന് കാണാം വീടിന്റെ ഉള്ളൊന്നായിട്ട് മജാപ്പുളി അടിച്ചാപ്പുളി ആയിക്കണ് കെപി നവകുടുംബം അവിടെ കിച്ചണിൽ അടുപ്പിന്റെ അടുത്ത് നിന്നാണ് കരിവാളീസ് എന്ന് പറഞ്ഞിട്ട് ഓന്റെ തിരുമോന്ത ഇങ്ങനെ കേക്കിക്കുന്ന കുത്തർക്കുണ്ട് ആൾക്കാർ ഇങ്ങനെ വന്ന് തുടങ്ങണുള്ളൂ അപ്പൊ ഏതായാലും തിരക്കൂടുന്നതിന് മുന്നേ നമ്മളൊന്നായിട്ട് ഒന്ന് ചുറ്റി കറങ്ങട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ മേലൊക്കെ പോയി ഒന്നായിട്ട് കണ്ടു ഏതായാലും ഇനി ഫുഡൊക്കെ കഴിക്കാൻ വിളിക്കണതരെ നമുക്ക് ഇവിടെ ഇങ്ങനെ കറങ്ങി കുത്തർക്ക ഏറ്റവും മേലത്തെ നിലയെന്ന് അങ്ങനെ പുറത്തേക്ക് നോക്കിയാൽ നല്ലൊരു വ്യൂ ആയിട്ട് നമുക്ക് കാണാം ആ ചോറ്റരം കാണാം അവിടുത്തെ കസാല ഇട്ടതും ഒക്കെ പാടെ കാണാം ജ്യൂസ് കൗണ്ടർ ഒക്കെ ഉണ്ട് അവിടെ കണ്ടില്ലേ വീടിന്റെ ഉള്ളിൽ രണ്ടാമത്തെ നിലയില് സ്വിമ്മിംഗ് പൂൾ ഒക്കെ സെറ്റ് അപ്പ് ആക്കിയിട്ടുണ്ട് എജ്ജാജിയപ്പോലെ ഈ വീടിന്റെ ഓണർ ഞാൻ കാണിച്ചു തരാട്ടോ ജ്യൂസ് അടിക്കണ്ട സമയം 5 മണിയാകാറായി കോഹിനൂർ ഇവന്റ്സിന് കേറ്ററിംഗ് ബോയ്സ് ഒന്നായിട്ട് അറ്റൻഷനും സ്റ്റാൻഡേർഡ്സും ആയിട്ട് യൂണിഫോം ഒക്കെ ധരിച്ച് വൃത്തിയിൽ നിന്ന് നിൽക്കുന്നുണ്ട് ഓല ലീഡേഴ്സിന്റെ നിർദ്ദേശങ്ങളൊക്കെ ഇങ്ങനെ ഉൾക്കൊള്ളുന്നുണ്ട് ഒക്കെ യങ് ജനറേഷന് കീഴിലാണ് കൺട്രോളിംഗും കോർഡിനേഷനും ഒക്കെ നല്ല വൃത്തിയായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് വെൽക്കം ഡ്രിങ്ക് എടുത്ത് മോന്താൻ തുടങ്ങി ഞങ്ങൾ ആ നിൽക്കുന്നതാണ്ടോ ഈ വീടിന്റെ ഓണർ PA ഫാമിലിയിൽ നിന്ന് മാനുക്ക ചെറിയദാജിയുടെ മകൻ മാനുക്ക ചോറുന്ന വിളിച്ചന എന്നാ തോന്നുന്നത് ഫസ്റ്റ് ട്രിപ്പിലുള്ള ആൾക്കാരൊക്കെ ഏകദേശം എത്തി തുടങ്ങി ഈ കോട്ടും സൂട്ടൊക്കെ ഇട്ട് റോക്കി ബൈ ലുക്കിൽ എത്തിയതാണ് അൻഫാദ് ആളൊരു ഭീകര കില്ലാടിയാണ് ഈ NKV കോഹിനൂർ കാറ്ററിംഗ് ഇവന്റ്സിന്റെ മാനേജിംഗ് പൊസിഷനിൽ നിൽക്കുന്ന ആളാണ് ലെവൽ വേറെയാണ് അവന്റെ അങ്ങനെ നമ്മളെ ചോറുന്ന വിളിച്ചു നമ്മൾ മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം എന്ന ആശയം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ചോറ്റര കണ്ട് ഇറങ്ങി ഒരു സീറ്റ് പിടിച്ച് അവിടെയാണ് കുത്തർന്നു മട്ടൻ ബിരിയാണി ഗീ റൈസ് മട്ടൻ കുറുമ ബട്ടർ ചിക്കൻ വെജ് സ്റ്റു ചിക്കൻ ടിക്ക ഡ്രാഗൺ ചിക്കൻ ബീഫ് കൊണ്ടാട്ടം കോഹിനൂർ എസ്പി സാലഡ് സലാഡ് ബ്രെഡ് കോയിൻ പൊറോട്ട ദോശ ഐറ്റംസ് അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് തുടക്കം മോശം വരുതല്ലോ മട്ടൻ ബിരിയാണി തന്നെ ആയിക്കോട്ടെ 2 പീസും മട്ടൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ അച്ചാർ അതാ റൈസ് ഒക്കെ കൂട്ടി എങ്ങനെയാണ് കഴിക്കുമ്പോഴേ ആ റൈസിന്റെ ടേസ്റ്റ് നെക്സ്റ്റ് ലെവൽക്ക് അസാധാരണ ടേസ്റ്റ് ഉള്ള ഒരു കൈവാക്കി മാറ്റാനുള്ള ഒരു കൈവുണ്ട് അച്ചാറിന് മാങ്ങന്റെ സലാഡ് അതക്കണ് താത്ത നേരത്തെ മാങ്ങ അരിഞ്ഞ അതിനി നല്ല വെന്ത മട്ടന് പീസ് എടുത്ത് റൈസും കൂട്ടി കൗത്തി അടിക്കും നമ്മൾ ഇവിടെ അമീൻ എന്തും കിട്ടിയില്ല അവന് പൊറോട്ട മതിയല്ലോ പൊറോട്ടക്ക് വെയിറ്റിംഗ് ആണ് ഇതാണ് ഡ്രാഗൺ ചിക്കൻ തീ തുപ്പും ഐറ്റം എന്റെ മോനെ ഇത് സംഭവം കിണ്ണം കാജ് കഴിക്കണം ഇത് നമ്മളിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് നല്ല മുറ്റ സാധനം കാറ്ററിംഗ് ബോയ്സ് ഇങ്ങനെ നമ്മൾ തിന്ന് കഴിയാൻ കാത്ത് കഞ്ഞി മാണോ ഇന്നത്തെ മാണ്ടി ഇങ്ങനെ ചോദിച്ച് വരാൻ നിൽക്കണ് അടുത്തതാണ് ചിക്കൻ കൊണ്ടാട്ടം അല്ലാത്ത ബീഫ് കൊണ്ടാട്ടം വന്നത് വിത്ത് കോയിൻ പൊറോട്ട മടക്ക് ചപ്പാത്തി നെയ്പത്തലൊക്കെ ഉണ്ട് നമ്മൾ കോയിൻ പൊറോട്ട പിടിച്ച് അതിന്റെ ഇപ്പം നനച്ച് പിടിക്കാനും വേണ്ടി ബട്ടർ ചിക്കനും ഹായ് ബട്ടർ ചിക്കൻ ബട്ടർ ചിക്കൻ തിരക്കടില്ല കുഴപ്പമില്ല ഒന്ന് ശ്വാസം എടുത്തില്ല അപ്പോൾ അതാ അടുത്ത ഐറ്റം വന്ന് ചിക്കൻ ടിക്ക ഇതിനെ ഗ്രില്ലും കയറ്റി ഗ്രില്ല് ഇതിന് ഐറ്റം ഏതായാലും കൊള്ളാം മടിച്ചപ്പോളേക്കണ് എനിക്കാണ് അന്ന് വിശപ്പിന് യാതൊരു കുറവില്ല ഇനി അന്നാണ് ഉച്ചക്ക് ചോറ് തിന്നതാണ് പെരെന്നിറങ്ങിയത് മട്ടൻ ബിരിയാണി പിന്നൂട്ട് മട്ടന്റെ പീസൂട്ട് അതിനർത്ഥം മട്ടൻ ബിരിയാണി നല്ല രസം ഉണ്ടായിരുന്നല്ലേ അതെ ഞാൻ നല്ല രസമായിട്ട് തിന്നു കൈ കൈ കഴിഞ്ഞപ്പോൾ ദാ കിടക്കുന്ന ഗുലാബ് ജാമുൻ അതിന്റെ അപ്പുറത്ത് ദാ കിടക്കുന്ന തുക്കട ഷാജി കുടുംബത്തിൽ നിന്നും ഷാഹി തുക്കട ഒരു പ്ലേറ്റ് എടുത്തു രണ്ടും എടുത്തു ഒരു സ്പൂണും കൊണ്ട് എടുത്തു ഐസ്ക്രീം അതിന്റെ മേലൊക്കെ ചെക്കനായിട്ട് ഇട്ടും തന്നു സബാഷ് റാഹത്തായി എന്റെ മോനെ ഐസ്ക്രീം ഇത് ഗുലാബ് ജാമുന് ഒരു രക്ഷയില്ലേട്ടാ ഷാഹിദ് കുടിയും കുഴപ്പമില്ല നവകുടുംബം ചെറുക്കൻ അതക്കണ ആൾക്കൂട്ടത്തിൽ നിന്നും ഫോക്കസ് ആയിക്കൊണ്ട് ചായ കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്കും വേണം ഒരു സുലൈമാനി ഞാനൊരു ലെമൺ ടീ പറഞ്ഞു എല്ലാവരും ലെമൺ ടീ ഇങ്ങനെ പറഞ്ഞു കണ്ടപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ട് തോന്നി കാക്കൊക്കെ വേണ്ടിയില്ലേ സാറ്റിസ്ഫാക്ഷൻ കൊള്ളുണ്ട് കുടിച്ചാണ്ട് എല്ലാവരും നല്ല സന്തോഷത്തോട് കൂടി ഫുഡ് കഴിച്ച് ഇങ്ങനെ ഇരുന്ന് പോകുന്നുണ്ട് നമ്മൾ രാത്രി വരെ അവിടെ ഇരുന്നു നല്ല രസമുള്ള പരിപാടിയായിരുന്നു പ്രത്യേകിച്ച് പറയേണ്ടത് NKV കോഹിനൂർ കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സിന് കീഴിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വൃത്തിയായിട്ട് പരിപാടിയൊക്കെ നടന്നു കഴിഞ്ഞു ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ പോയി പല പല ഫ്ലേവർ സുലൈമാനി എടുത്ത് കുടിച്ചിട്ടുണ്ട് അവിടെ കുട്ടികളൊക്കെ ഒന്നായിട്ട് പോപ്കോണും തന്നെ ഇങ്ങനെ രസിച്ച് നിൽക്കുന്നുണ്ട് ഈ കോഹിനൂർ ഇവന്റ്സ് പണ്ട് മുതലേ ഉള്ള ഒരു ടീമാണ് ഒരു ട്രഡീഷണൽ ഇവന്റ് കമ്പനിയാണ് ഇവർക്ക് 17 ബ്രാഞ്ച് ഉണ്ട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് ഒക്കെപാടായിട്ട് ഇവരുടെ വാപ്പി മോല സഹോദരന്മാരെല്ലാവരും പാടി തുടങ്ങി സക്സസ് ആക്കിയ കമ്പനിയാണിത് ഇപ്പോലെ രണ്ടാം തലമുറയുടെ കീഴിലാണ് ഇതിന്റെ നടത്തിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് ഏതായാലും സംഭവം ചീറി പാഞ്ഞിക്കണം നൈസ് ആയിക്കണം പൊളിച്ചിക്കണം മജ ആയിക്കണം അപ്പൊ ഞങ്ങൾ എന്നാ പോട്ടെട്ടോ ശരി എന്നാലും.